ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട് ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട് ടോയ്ലറ്റ് ജോഗിങ് ട്രാക്ക് ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ ചേഞ്ചിങ് ഷവർ ഫോളോവിങ് കോസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒറീസയിലെ പുരിയിലാണ് പുരി എന്ന് പറയുന്ന ഒരു ക്ഷേത്ര നഗരിയാണ് ക്ഷേത്ര നഗരിയേക്കാൾ ഉപരി ഇവിടെ നിരവധി ബീച്ചുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നിരവധി ബീച്ചുകളിലെ ഒരു പ്രധാനപ്പെട്ട ബീച്ചാണ് ഗോൾഡൻ ബീച്ച് എന്നറിയപ്പെടുന്ന ഈ ബീച്ച് ഗോൾഡൻ ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചൊരു ബീച്ചാണ് ഇപ്പം നമ്മളുള്ളത് ഒറീസയിലെ പുരിയിലെ ഗോൾഡൻ ബീച്ച് എന്ന് പറയുന്ന ബ്ലൂ ഫ്ലാഗ് ബീച്ചിലാണ് ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ നൽകുന്ന ഒരു അംഗീകാരമാണ് ഇന്ത്യയിൽ 12 ബീച്ചുകൾക്കാണ് ഉള്ളത് അപ്പോൾ ആ 12 ബീച്ചുകളിൽ പുരിയിലെ ബീച്ചാണ് പുരി ഒഡീഷയിലെ പുരി എന്ന് പറയുന്ന സ്ഥലത്ത് ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് പറയുന്നതിനകത്ത് കുറേ മാനദണ്ഡങ്ങളുണ്ട് പ്രധാനമായിട്ടും സേഫ്റ്റിയാണ് ലൈഫ് ഗാർഡ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ CCTV ക്യാമറ നിരീക്ഷണത്തിലായിരിക്കണം അതുപോലെ ഒരു ബീച്ചിന് വേണ്ട പ്രധാനപ്പെട്ട ഫെസിലിറ്റികൾ കാര്യങ്ങൾ ടോയ്ലറ്റ് ഫെസിലിറ്റി അതുപോലെ ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരിക്കണം അതുപോലെ കളിസ്ഥലങ്ങൾ ഉണ്ടായിരിക്കണം അതുപോലെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ എല്ലാം ബ്ലൂ ഫ്ലാഗ് ബീച്ചിനുണ്ടായിരിക്കണം അപ്പം അങ്ങനെ കുറേ മാനദണ്ഡങ്ങളുള്ള ഒരു ബീച്ചാണ് അതുപോലെ വൃത്തി പ്രധാനപ്പെട്ട കാര്യമാണ് വൃത്തി കാരണം ഇവിടെ ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം അങ്ങനെ ഉള്ളൊരു ബീച്ചാണ് ഒഡീഷയിലെ ഒരു ബീച്ചാണ് ഗോൾഡൻ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് പുരി ഗോൾഡൻ ബീച്ച് അതുപോലെ ഈ ബ്ലൂ ഫ്ലാഗ് ബീച്ചിന് നമ്മുടെ ഇന്ത്യയിൽ കയറുന്നതിനകത്ത് പ്രവേശനത്തിന് പൈസ ഈടാക്കുന്നുണ്ട് ഇവിടെ 20 രൂപയാണ് ഈടാക്കുന്നത് ഈ 12 ബീച്ചുകൾ കേരളത്തിലുമുണ്ട് ബീച്ച് അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഏതൊക്കെയാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ചിലെ സുരക്ഷാ പ്രാധാന്യമാണ് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും ഇവിടെ കുളിച്ചിട്ടാണ് പോകുന്നത് കാരണം ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാറാനും മറ്റും വാഷ്റൂം ഫെസിലിറ്റിയും ടോയ്ലറ്റ് ഫെസിലിറ്റി പോലുള്ള കാര്യങ്ങളുണ്ട് എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ രക്ഷിക്കാൻ ഇവിടെ ലൈഫ് ഗാർഡുകളുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ബീച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് ഗോൾഡൻ ബീച്ച് എക്സ്ട്രാ നമ്മൾ പേ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 20 രൂപയാണ് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന് ഫ്രീ അല്ല ബ്ലൂ ഫ്ലാഗ് ബീച്ച് ബീച്ചിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങളും അതുപോലെ എക്സർസൈസ് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കമ്പൽസറി ആയിട്ട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിന് പ്രധാനപ്പെട്ടത് ഈ ടോയ്ലറ്റ് സംവിധാനമാണ് അപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഊരി മാറ്റുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് താഴ്ത്തിയെടുത്ത് ഊരി മാറ്റുന്നുണ്ട് നേരെ ഇരുട്ടിയിട്ടുണ്ട് ഓരോരോ ആൾക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിന്ന്
ഇവിടുത്തെ ഫെസിലിറ്റികളാണ്. സിറ്റിംഗ് ചെയർ ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്, ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട്, ടോയ്ലറ്റ്, ജോഗിങ് ട്രാക്ക്, ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ, ചേഞ്ചിങ് ഷവർ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ. അപ്പോൾ ഇത്രയും ഫെസിലിറ്റികളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ലിസ്റ്റുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ബ്ലൂ ഫ്ലാഗ് ബീച്ചിൻ്റെ പ്രധാന കാഴ്ചകൾ.